മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാം അപ്പൊ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ കിതാബുൽ ഉമ്മിൽ പറഞ്ഞു അത്രേ എന്താ വിഷയം എന്ന് വെച്ചാൽ വ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു അൻ യകൂനൽ അദാനു യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് ആവൽ ഹീന യദ്ഖുലുൽ ഇമാമു അൽ മസ്ജിദ വയജ്ലിസു അലാ മൗളിഇഹി الذي يخطب عليه خشب او جريد او منبر ഒന്നിക്കൽ ഖുതുബ ഓതുന്ന മരക്കഷ്ണം അല്ലെങ്കിൽ ജരീദ് അല്ലെങ്കിൽ മിമ്പർ അതിന്മേൽ ഇരുന്നതിന് ശേഷമാവൽ ഞാൻ ഇഷ്ടപ്പെടുന്നു ഏത് വെള്ളിയാഴ്ച ദിവസത്തെ ബാങ്ക് ഇമാം മിമ്പർ അല്ലെങ്കിൽ ഖുതുബ ഓതാൻ തയ്യാറ് ചെയ്യപ്പെട്ട ഉയർത്തപ്പെട്ട സ്ഥലം ഏതാണോ അതിൻ്റെ മേലിൽ ഇമാം ഇരുന്നതിന് ശേഷമാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു وإذا فعل أخذ المؤذن في الأذان فإذا فرغ قام فخطبا فإذا فعل إمام അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ മുഅദ്ദിൻ അഥവാ ബാങ്ക് കൊടുക്കുന്ന മുക്രികാക്ക ബാങ്ക് കൊടുക്കണം فإذا فرغ ബാങ്ക് കഴിഞ്ഞാൽ قام فخطبا എഴുന്നേറ്റ് നിൽക്കണം ഖുതുബ ഓതണം لا يزيد عليه അതിനേക്കാളും ഒന്നും ജാസ്തിയാക്കാൻ പാടില്ല ഇതാണ് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ള ഭാഗം ശരിക്കും ശ്രദ്ധിച്ചോളൂ എന്റെ ശബ്ദം കേൾക്കാലല്ലേ ഇതാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത് അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് ഇങ്ങനെ തന്നെയല്ലേ സുന്നിപ്പള്ളിയിൽ നിസ്കാരം പിന്നെ ഖുതുബ നടക്കുന്നതും അതുപോലെ തന്നെ ഖുതുബക്കുള്ള ബാങ്ക് നടക്കുന്നതും ഒക്കെ ഇമാമ് വന്നു ഇമാമ് വരുന്നതിന്റെ മുമ്പ് മഅശറ വിളിക്കുന്ന വിഷയമല്ല ഇവിടെ ഉള്ളത് ഇമാമ് വന്നു മിമ്പറിൽ ഇരുന്നാലാണ് നമ്മൾ ബാങ്ക് വിളിക്കുക മുക്രിക്കാക്ക അല്ലേ മഅശറൽ മുസ്ലിമീന റഹിമക്കുമുള്ള അത് ഒക്കെ ചർച്ച കഴിഞ്ഞിട്ട് പിന്നെ ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു എന്ന് പറയും ഒരു മിനിറ്റ് അപ്പോ ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മുഅദ്ദിന് ബാങ്ക് കൊടുക്കും അല്ലേ ഇമാം ഇരുന്ന് കഴിഞ്ഞാലല്ലേ സുന്നിപ്പള്ളിയിൽ ബാങ്ക് കൊടുക്കല് സുഹൃത്തുക്കൾ അങ്ങനെ തന്നെയല്ലേ ആണ് അല്ല ഇമാം ഇരുന്നതിന് ശേഷം അവിടെ വേറെ എന്തെങ്കിലും ജാസ്തിയാക്കുന്നുണ്ടോ മുഅദ്ദിന് വല്ലതും ജാസ്തിയാക്കി അവിടെ കൊണ്ട് ഇമാമ് മിമ്പർമേ കയറിയിരുന്ന പിന്നെ മുഅദ്ദിന് ബാങ്കല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ കൊണ്ടുവരുന്നുണ്ടോ ഖുതുബയുടെ മുമ്പ് ഇല്ല അവിടെ ഒന്നും കൊണ്ടുവരരുത് എന്നാ പറഞ്ഞത് അവിടെ ഒന്നും കൊണ്ടുവരരുത് എന്നാ പറഞ്ഞത് ഇമാമ് എവിടെ മിമ്പറിൽ കയറി ഇരുന്നാൽ ഉടനെ തന്നെ ബാങ്ക് കൊടുക്കണം അതാണ് എനിക്കിഷ്ടം ഇമാമിനെ ഷാഫിഈ തങ്ങൾ പറഞ്ഞു ആ ബാങ്ക് കഴിഞ്ഞാൽ ഇമാമ് എഴുന്നേറ്റ് നിന്ന് ഖുതുബ ഓതണം അതിനേക്കാൾ ഒന്നും ജാസ്തിയാക്കാൻ പാടില്ല എപ്പോൾ ഇമാമ് മിമ്പറിൽ കയറിയതിനു ശേഷം അവിടെ ബാങ്ക് അല്ലാതെ അതിനേക്കാളും ജാസ്തിയാക്കാൻ പാടില്ല മഅശറ വിളി എപ്പോഴാണ് നടക്കുന്നത് ഇമാമ് മിമ്പർമ കയറുന്നതിന് മുമ്പുള്ള വിഷയമാണത് ഇമാമ് മിമ്പറയിൽ കയറുന്നതിന് മുമ്പുള്ള വിഷയമാണത് അതവിടെ ചർച്ചയല്ല അവിടെ ചർച്ച ഇമാമ് മിമ്പറിൽ കയറിയതിനു ശേഷം ബാങ്ക് കൊടുക്കണമെന്നും ബാങ്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഖുതുബയിലേക്ക് ഇമാമ് പ്രവേശിക്കണമെന്നാണ് ഇങ്ങനെ തന്നെയാണ് സുന്നിപ്പള്ളിയിൽ നടക്കുന്നത് അത് തന്നെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ഷാഫിഈ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ തന്നെയാണ് സുന്നിപ്പള്ളിയിൽ നടക്കുന്നതും അല്ലാതെ ആ വിഷയം എന്തിനെക്കുറിച്ചല്ല മഅശറ വിളിക്കാൻ പാടില്ല എന്നുള്ളതിന് രേഖയല്ല മഅശറ വിളിക്കുന്നത് ഇമാം മിമ്പറിൽ കയറി എന്നതിന് മുമ്പാണ് ആ മുമ്പുള്ള വിഷയം ഇവിടുത്തെ ചർച്ചയില്ല ഇമാം കയറിയതിന് ശേഷമുള്ള വിഷയമാണ് ആ ഭാഗത്ത് അൽ ഉമ്മ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാല് ഇനി മഅശറ വിളിക്കാൻ വല്ല രേഖയും ഉണ്ടോ അതിന് വല്ല രേഖയും ഉണ്ടോ നമ്മൾ അതും വേണമല്ലോ കാണുക ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം അന്നർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഖാൽ പറഞ്ഞു ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമുഅ അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത കണ്ടാ നമ്മൾ പറയുന്ന അതേ വാക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് എന്താ പറഞ്ഞത് അഖ്ബറനി സഈദ് ഇബ്നുൽ മുസയ്യബ് അന്ന അബാ ഹുറൈറ അഖ്ബറഹു അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി തങ്ങൾ പറഞ്ഞു അബൂ ഹുറൈറ തങ്ങളോട് ഇദാ ഖുൽത അബൂ ഹുറൈറ നീ പറഞ്ഞാൽ ലി സ്വാഹിബിക നിന്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം അൻസിത് മുണ്ടല്ല സംസാരിക്കല്ലേ എന്ന് പറഞ്ഞു ഏത് സമയത്ത് വൽ ഇമാമു യഖ്തുബു ഇമാം ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മുണ്ടല്ല എന്ന് നീ നിന്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ ഫഖദ് ലഗൗത നീ ഫഖദ് ലഗൗത നിനക്ക് പിഴവ് പറ്റിപ്പോയി നീ അത് പറയാൻ പാടില്ലായിരുന്നു ഏതുപോലെ മുമ്പ് ഞാൻ മൂന്നാൾക്കാർ നിസ്കരിക്കാൻ നിന്ന് മൂന്ന് ആളുകൾ നിസ്കരിക്കാൻ നിന്ന് ഒരു മൂന്ന് മണ്ടന്മാർ നിസ്കരിക്കാൻ നിന്നു തനി മണ്ടന്മാരായ മൂന്ന് വഹാബികൾ നിന്ന് കൂട്ട അതുപോലെയാണ് മണ്ടന്മാരിൽ നിന്ന് എളുപ്പത്തിൽ വിളിക്കാൻ പറ്റുക എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ മൂന്നാൾ നിസ്കരിക്കുമ്പോൾ അതിൽ ഒരാളെ മുന്നിൽ കൂടെ പൂച്ച അങ്ങോട്ട് പോയി അതിൽ ആൾ പറഞ്ഞു ഹേയ് പൂച്ച 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 അന്നേരം എന്താ മറ്റുള്ള പറയുന്നത് ഏയ് നിസ്കരിക്കുമ്പോൾ മുണ്ടാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലേ ചോളോട് അന്നേരം എന്താ മൂന്നാമത്തെ ആൾ പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ മുണ്ടാണ്ടിക്കണത് കേട്ടില്ലേ ഈ ഒരു ശൈലിയിൽ പറഞ്ഞാൽ എവിടെ പറഞ്ഞാല് ഖുതുബന്റെ അവസരം ഇമാം ഖുതുബ ഓതുമ്പോ മുണ്ടല്ലെണ്ണി മുണ്ടാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലേ എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ് അതും ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നു ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ജുമുഅ ഖുതുബ ഇമാം ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല മുണ്ടാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മോനെ മിണ്ടല്ല എന്ന് പറയാൻ പാടില്ല അപ്പോഴും നിങ്ങൾ തെറ്റാണെന്ന് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അത് പാടില്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗല് കൊണ്ട് അവരെ ഇൻദാറും തഹ്ദീറും നടത്തുകയാണ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ ഇനി ഇത് സംബന്ധമായ ചോദ്യങ്ങൾ